എല്ലാ മക്കളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണു തുറന്ന് തമ്പുരാനെ കാണുക. മക്കളെ, ഈ നിമിഷം നിങ്ങളുടെ കൺമുമ്പിൽ വേറൊന്നും വരരുത്, വേറൊന്നും വരരുത്. നിന്റെ സങ്കടങ്ങളോ നിന്റെ വേദനകളോ നിന്റെ ദുഃഖങ്ങളോ നിന്റെ തടസ്സങ്ങളോ ഒന്നും ഇപ്പോൾ നിന്റെ കൺമുമ്പിൽ വരരുത്. കാരണം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിവുള്ള ജീവിക്കുന്നവനായ കർത്താവിനെ നീ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിന്റെ എല്ലാ കണ്ണുനീരും ഒപ്പുന്നവനായ കർത്താവിനെ നീ കാണുന്ന സമയമാണ്. അപ്പൊ നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? നഷ്ടപ്പെട്ടതിനെ ഓർത്തും ജീവിതത്തിൽ ഇടറിപ്പോയതിനെ ഓർത്തും നിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങളെ ഓർത്തും നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികളെ ഓർത്തും ഇപ്പൊ കരയേണ്ട സമയമല്ല, ഇപ്പൊ കർത്താവിനെ കാണേണ്ട സമയമാണ്. എന്ന് പറഞ്ഞാല് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെ നീ നോക്കി നിൽക്കുന്ന സമയം. സങ്കടങ്ങളിലേക്ക് നോക്കുമ്പോൾ നിന്റെ സങ്കടങ്ങൾ വർദ്ധിക്കുമല്ലേ ചെയ്യുക. അതിനൊരു പരിഹാരം ഉണ്ടെന്നറിഞ്ഞാലോ നിന്റെ സങ്കടങ്ങൾ നീ അറിയാതെ ദുരീകരിക്കപ്പെടില്ലേ? അങ്ങനെയെങ്കിൽ മോളെ മോനെ, നിന്റെ സങ്കടങ്ങളിലേക്കും നിന്റെ വീഴ്ചകളിലേക്കും നീ നോക്കേണ്ട സമയമല്ല, നിന്റെ ഇടർച്ചകളിലേക്ക് നോക്കിയിരിക്കേണ്ട സമയമല്ല, നിന്റെ പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും കണ്ണും നട്ടിരിക്കേണ്ട സമയമല്ല. മറിച്ച് നീ എന്ത് ചെയ്യണം? നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിവുള്ള ഈ കർത്താവിങ്കിലേക്ക്, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നിന്റെ കണ്ണുകൾ പതിഞ്ഞിരിക്കട്ടെ. പരീക്ഷ അനുവദിച്ച കർത്താവ് പരിഹാരവും നിനക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കാവോ? പരീക്ഷ നിന്റെ ജീവിതത്തിൽ ഇന്നോളം, പരീക്ഷ അനുവദിച്ച കർത്താവ്, ആ പരീക്ഷ അനുവദിച്ച കർത്താവ് പരിഹാരവും നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. ഏകമകനെ മോറിയ മലയിൽ ബലികഴിക്കാനായി അബ്രഹാമിനോട് പറഞ്ഞ കർത്താവ് അവിടെ അതിനുള്ള പരിഹാരവും ഒരുക്കിയിട്ടല്ലേ? മറുവശത്തോടുകൂടെ ഒരു മുട്ടനാടിനെ തൻ്റെ മകനെയും കൊണ്ട് അപ്പുറം വശത്തോടുകൂടെ അബ്രഹാം മല കയറുമ്പോൾ ഇപ്പുറം വശത്തോടുകൂടെ ഒരു മുട്ടനാടിനെ കർത്താവ് അതിനുള്ള പരിഹാരമായി ആ അതേ മലയിലേക്ക് തന്നെ ഉയർത്തിയില്ലേ? ഇപ്പൊ മോളെ മോനെ, നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ആ മലയ്ക്കപ്പുറം കർത്താവ് നിനക്ക് അതിനുള്ള പരിഹാരം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിനക്ക് കാണാൻ പറ്റുന്നില്ല, ഇപ്പൊ നിനക്കത് കാണാൻ പറ്റുന്നില്ല, പക്ഷേ പരീക്ഷ അനുവദിച്ച കർത്താവ് അതിനുള്ള പരിഹാരവും നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. സേയാമേൻ. ഒന്നും അറിയാതെ ദൈവം നിനക്കായി ഒരു പരീക്ഷണവും ഒരു പരീക്ഷയും അനുവദിക്കും. ഒരു പ്രലോഭനം അനുവദിക്കും, ഒരു വേദന അനുവദിക്കും, ഒരു സങ്കടം അനുവദിക്കും, ഒരു രോഗം അനുവദിക്കും തോന്നുന്നുണ്ടോ? എന്തൊക്കെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടല്ലോ, എന്തൊക്കെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടല്ലോ. മോളെ മോനെ, തമ്പുരാനിതാ നിന്നെ കണ്ണ് തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. നീയും കൂടി നിന്റെ കണ്ണ് തുറന്നു പിടിച്ചിട്ട് നിന്റെ ജീവിതത്തിന്റെ പരിഹാരമായ, പ്രശ്നങ്ങളുടെ പരിഹാരമായ കർത്താവിനെ ഒന്ന് കണ്ണു തുറന്ന് ഒന്ന് കണ്ടേ. നിന്റെ സങ്കടങ്ങൾ നീ അറിയാതെ ഈ നിമിഷങ്ങളിൽ ഇല്ലാതാവും. നിന്റെ വേദനകൾ ഈ നിമിഷം നീ അറിയാതെ ഇല്ലാതാവും. നിന്റെ ദുഃഖ ദുരിതങ്ങള്, നിന്നെ ഈ ദിവസങ്ങളിൽ നിന്റെ മനസ്സിനെ, നിന്റെ ചിന്തകളെ, നിന്റെ ഹൃദയത്തെ ഇങ്ങനെ പിച്ചി ചീന്തിക്കൊണ്ടിരുന്ന ജീവിത അനുഭവങ്ങള് ഇതാ ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുന്ന സമയമാണ്. കാരണം നീ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെ സൃഷ്ടിച്ചവനെയാണ്. നീ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിത പ്രതിസന്ധികൾക്കപ്പുറം നിന്നെ കൈപിടിച്ച് നടത്താൻ കഴിവുള്ള കർത്താവിനെയാണ്. നീ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ സകല രോഗങ്ങളെയും സുഖപ്പെടുത്താൻ കഴിവുള്ളവനെയാണ്. നീ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്നും ജീവനോടെ പുറത്തു കൊണ്ടുവന്നിരുന്ന ജീവിക്കുന്നവനായ കർത്താവിനെയാണ്. ഉണ്ട് ആ വിശ്വാസത്തോടെ ഒന്ന് തമ്പുരാനെ കണ്ടേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വ ദർശിക്കുമെന്ന് മർത്തായോട് പറഞ്ഞ കർത്താവ് ഇതാ നിന്നെയും എന്നെയും നോക്കിക്കൊണ്ട് പറയുന്നു, മോളെ മോനെ, വിശ്വസിച്ചാൽ എന്റെ മഹത്വം നീ കാണുമെന്ന്. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.